ഈ സി പി എമ്മിന്റെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട സെമിനാറിൽ സമസ്തയ്ക്ക് പിന്നാലെ മുജാഹിദ് കൂടി പങ്കെടുക്കുകയാണ്. ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണേണ്ട, മറിച്ച് ഒരു വിഷയം, എതിർക്കപ്പെടേണ്ട വിഷയം, അതിന് ഒത്തുചേർന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുക, ആ നിലപാടാണ് മുജാഹിദിനുമുള്ളത് അല്ലേ? തീർച്ചയായും മഞ്ജിത, ഏക സിവിൽ കോഡ് വിഷയത്തിൽ സി പി എം നടത്തുന്ന സെമിനാർ ഓഗസ്റ്റ് ഈ മാസം 15 കോഴിക്കോട് നടക്കാനിരിക്കുകയാണ്. സമസ്ത ആദ്യം തന്നെ അതിൽ പങ്കെടുക്കുമെന്ന് നിലപാട് പ്രഖ്യാപിച്ചു. പിന്നാലെയാണ് കെ എൻ എമ്മും, കേരളത്തിലെ ഏറ്റവും വലിയ മുജാഹിദ് സംഘടനയായ കെ എൻ എമ്മും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു. തങ്ങൾ പങ്കെടുക്കുന്നു, സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽക്കോയ മദനി തന്നെ നേരിട്ട് പങ്കെടുക്കുന്നുവെന്ന് അറിയിച്ചു. അത് വലിയ വിമർശനം ഈ സമുദായത്തിനകത്തും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും മറ്റ് ചില നേതൃത്വത്തിലുള്ള ആളുകളുമൊക്കെ വിമർശനം ഉന്നയിച്ചു. അതായത് സി പി എമ്മിൻ്റെ പഴയകാല നിലപാടുകൾ ചൂണ്ടിക്കാണിച്ച് ശരീഅത്ത് വിരുദ്ധ നിലപാട്, ഒപ്പം തന്നെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇ എം എസ് ഉൾപ്പെടെയുള്ളവരെടുത്ത നിലപാടൊക്കെ ചൂണ്ടിക്കാണിച്ച് സി പി എമ്മിൻ്റെ നിലപാട് കാപട്യമാണ്. അത് മറ്റ് ചില വോട്ട് തട്ടിപ്പിന് വേണ്ടിയാണ് സി പി എം ഇത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ ഏക സിവിൽ കോഡ് വിഷയത്തിൽ എടുക്കുന്നത് എന്നുള്ള വിമർശനം ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിലൊരു വിഭാഗത്തിനകത്തു നിന്നും മറ്റുമൊക്കെ ഉയർന്നിരുന്നു. ഇതേക്കുറിച്ചാണ് ഇപ്പോൾ നിലപാട് മുജാഹിദ് നേതാവ് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതായത് അത്തരം ഏതെങ്കിലും തരത്തിൽ പഴയകാലത്ത് സി പി എമ്മിൻ്റെ നിലപാട് അവർ മാറ്റുന്നുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. ആ പഴയ നിലപാട് ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടതില്ല, പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതില്ല, അങ്ങനൊരു നിലപാട് സി പി മുജാഹിദ് സംഘടനയ്ക്ക് കെ എൻ എമ്മിന് ഇല്ല. ഒപ്പം തന്നെ അദ്ദേഹം ലീഗ് അത്തരം ഒരു രാഷ്ട്രീയമായ ഒരു നിലപാടിൻ്റെ കാര്യം പറഞ്ഞാണ് ലീഗ് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. അത് സമുദായ സംഘടനകളെ സ്വാധീനിക്കേണ്ടതില്ല. തങ്ങൾ ഏതായാലും അതിൽ പങ്കെടുക്കാൻ കെ എൻ എം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതായത് സി പി എം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ എതിരെ സമുദായത്തിനകത്ത് നിന്ന് ഉയരുന്ന വിമർശനങ്ങളെ തള്ളിക്കളയുക കൂടിയാണ് ഇപ്പോൾ കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽക്കോയ മദനി ചെയ്യുന്നത്.